പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ. ഒരു കാര്യം ഇന്നലെ പറയാൻ മറന്നു കേട്ടോ, വെള്ളിയാഴ്ച വട്ടായലച്ചനൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഒരു അഭിഷേകമായിരുന്നു. അത് നമ്മുടെ ഒരു ആത്മീയ പിതാവാണ് മാറുടെ സേവക വട്ടായലച്ചൻ. അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ അതൊരു ഭയങ്കരമായൊരു പവറ് നമുക്ക് ലഭിക്കുന്ന ഒരു ഇന്നലെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇന്ന് ആത്മീയ നോക്കിയേ, നമ്മുടെ ഞായറാഴ്ചയാണ്, സാബത്ത് നോക്കിയേ, അമ്മയുടെ തിരുനാളാണെന്ന കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ. ഇത് ശരിക്കും ബലിയർപ്പിച്ചിട്ട് കല നന്നായിട്ട് നമ്മൾ പ്രാർത്ഥന, പരിശുദ്ധമ്മയുടെ വലിയൊരു ഇടപെടൽ. പ്രത്യേകിച്ച് 8 ദിവസങ്ങളിലെ ഒരുപാട് പേര് നോമ്പ് ഉപവാസമൊക്കെ ശക്തമായിട്ട് അച്ഛൻ്റെ ഇടവപ്പള്ളി പിള്ളേര് പാലുപേക്ഷിച്ചവര്, അതുപോലെ തന്നെ മുട്ട ഉപേക്ഷിച്ചവര്, പിന്നെ മത്സ്യമാംസത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പല രീതിയിൽ അവര് നോമ്പും ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ്യ, യേശുവേ നന്ദി. ഇനി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അത് മത്തായിയുടെ സുവിശേഷത്തിലെ 6:6 അവിടെ വചനം പറയാണ്, എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയാണ്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതായത് ഇതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? അതായത് അങ്ങനെ നിശബ്ദത്തിൽ അതല്ല അതിന്റെ അർത്ഥം. അതായത് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ് കേട്ടോ, നിങ്ങളെല്ലാവരും എന്റെ അടുത്ത് പോയോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ ഒരു സംഭവമാണ് കേട്ടോ, അങ്ങനെ പറയരുതെന്നാണ് അതിന്റെ അർത്ഥം. ദൈവസന്നിധിയിൽ നിശബ്ദതയോടെ ആയിരിക്കാം, ചിലപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എനിക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ, അതായത് കുറേ പേരിനോട് അച്ഛനോട് പറഞ്ഞതാണ്, 1.5 മണിക്കൂറൊക്കെ സമയം ഒരു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അതായത് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ അച്ഛാ ഭയങ്കരമായ ഒരു നിറവാണ്, അവർ 1.5 മണിക്കൂർ സ്തുതിപ്പ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നിറവാണെന്ന് കുറേ പേര് അച്ഛനോട് ഈ അടുത്ത കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, ഈ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തെറ്റായിട്ട് പോകരുത്. അതിൻ്റെ അർത്ഥം ഞാൻ ഒരു പ്രാർത്ഥനക്കാരനാണ്, ഞാനൊരു സംഭവമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം സ്വീകരിച്ചോളൂ, ഈ രീതിയിൽ നമ്മൾ പോകരുതെന്നാണ് വചനം അർത്ഥമാക്കുന്നത്. അപ്പം നോക്കിയേ, അമ്മയുടെ ജന്മതിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ നോമ്പ് ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മേഖലകളിലും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.